ഗൈസ് നമുക്കറിയാമല്ലോ നാഷണൽ ടീമിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്ത പുറത്തേക്ക് വരുന്നത് അതായത് ന്യൂസ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ ഒരു അൺനോൺ ആയിട്ടുള്ള നാഷണൽ ടീം പ്ലെയർ അതായത് പേര് നമുക്ക് പുറത്തുവിടാൻ വിടാൻ കഴിയാത്തൊരു നാഷണൽ ടീം പ്ലെയർ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നു നാഷണൽ ടീമിനകത്ത് കണക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഇതിലേറ്റവും പ്രധാനമായിട്ടും പറയുന്ന ചില പോയിന്റുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് സോ അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ടീമിൻ്റെ അകത്തൊരു വലിയൊരു പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ അതായത് കോച്ചിനേക്കാൾ കൂടുതൽ ചില സീനിയർ പ്ലേയേഴ്സിന് ടീമിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു താരം പറയുന്നത് അപ്പം ഈ ഒരു താരം തന്നെ പറയുന്നു ആ ഒരു കാര്യത്തിനോട് എതിർത്ത താരങ്ങളിൽ ഒരാളാണ് താൻ തൻ്റെ ഭാവി പോലും നോക്കാതെ എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ടീമിൽ ഇപ്പം ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ ഒരു പ്ലെയർ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതിനു ശേഷം ഈ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് സബ്സ്റ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് ആ പ്ലെയർ ആയി പോവുകയും അല്ലെങ്കിൽ സബ്സ്റ്റ്യൂട്ട് ലിസ്റ്റിലുള്ള പല പ്ലേയേഴ്സും സ്റ്റാർട്ടിങ് ലെവലിലേക്ക് വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും സ്ഥിരം ചെയ്യാറുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നു അതുപോലെ തന്നെ സ്റ്റിമാച്ച് എന്ന് പറയുന്നൊരു കോച്ച് ഒരു ഡമ്മി കോച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ സീനിയർ ചില പ്ലെയേഴ്സാണ് അവരാണ് പല കാര്യങ്ങളും ടീമിൽ നിയന്ത്രിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ ഫീൽഡിൽ നിയന്ത്രിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ടീമിലെ സ്ഥാനം എന്ന് പറയുന്നത് പെർഫോമൻസിൻ്റെ ബേസിസിൽ മാത്രമല്ല ഏത് ക്ലബിൽ കളിക്കുന്നു എന്നുള്ളൊരു ഫാക്ടറും അതുപോലെ തന്നെ ഏത് ഏജൻസിയിൽ നിന്ന് വരുന്നൊരു പ്ലെയർ ആണ് എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്ലെയർ പറയുന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പ്ലെയറിന് നാഷണൽ ടീമിൽ സ്ഥാനം ഒരു അലിഗേഷൻ പറഞ്ഞതാകാം ചിലപ്പോൾ സത്യമാകാം സോ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കാം അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സീനിയർ പ്ലേയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇത് ആക്ച്വലി ഞാൻ മുമ്പും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ചില പ്ലേയേഴ്സ് ഭയങ്കരമായിട്ടുള്ള കോച്ചിനേക്കാൾ വലിയ ഇൻവോൾവ്മെൻറ്റ് ടീമിൽ നടത്തുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അപ്പം എനിക്കങ്ങനെ അനു ഐ മീൻ പ്രൂഫൊന്നും തരാനായിട്ടില്ല പക്ഷെ എനിക്ക് ഒരു മത്സരം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പ്ലെയർ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ടായിട്ട് വരുന്നു അപ്പോൾ ആ പ്ലെയർ വന്ന സമയത്തൊരു ഗോള് സംഭവിക്കുന്നു ആ പ്ലെയർ ആണ് അതിന് അസിസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു 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 സീനിയർ പ്ലെയർ കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് താൻ പറഞ്ഞില്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു ആംഗ്യം കാണിക്കുന്നൊരു സംഭവം ഇത് ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം പക്ഷെ പക്ഷേ ഞാനിതെൻ്റെ ഇന്ത്യൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിലുള്ള പല ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ആ ഒരു മൊമെൻറ്റിൽ തോന്നി എന്നുള്ളത് പറഞ്ഞു തന്നു ഞാൻ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം അതുപോലെ സബ്സ്റ്റ്യൂഷൻ ലിസ്റ്റിലുള്ള താരങ്ങൾ പെട്ടെന്ന് ഇലവനിലേക്ക് വരുന്നു അതുപോലെ മെയിൻ ഇലവണിൽ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന താരങ്ങൾ അവസാന നിമിഷം എത്തുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്കൊക്കെ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെയൊരു കാര്യം നടക്കുന്നത് നമുക്ക് പറഞ്ഞാലും പ്രൂഫില്ല പക്ഷേ ഇത് പറയുമ്പോൾ പല ആളുകളും ഈ പറഞ്ഞ ആ ജോത്സ്യൻ്റെ കാര്യമൊക്കെ എടുത്തിടാനുള്ള സാധ്യതയുണ്ട് കാരണം അവസാന നിമിഷമായിരിക്കും ചിലപ്പോൾ ജോത്സ്യൻ ലിസ്റ്റ് കൊടുക്കുന്നത് ഇന്ന ഇന്ന പ്ലേഴ്സിനെ കളിപ്പിക്കണം ഇന്ന ഇന്ന പ്ലേയേഴ്സിനെ കളിപ്പിക്കണ്ട എന്നുള്ളത് അതോ ഈ പറഞ്ഞതുപോലെ ഇനി ഇതിലും സീനിയർ പ്ലേയേഴ്സ് ഒരു ഇൻവോൾവ്മെൻ്റ് നടത്തി ഇന്ന പ്ലേഴ്സിനെ മാറ്റി ഇന്ന പ്ലേഴ്സ് ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല സ്റ്റി മാച്ച് ഒരു ഡമ്മി കോച്ചാണ് എന്നുള്ളൊരു അഭിപ്രായം ഈ ഒരു കാര്യത്തെ പറ്റി ഇപ്പം മത്സരങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇപ്പം എല്ലാവർക്കും തോന്നാറില്ല എന്താണ് സ്റ്റി മാച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്റ്റി മാച്ചിൻ്റെ ടാക്ടിക്സ് എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പം ഒരു പ്ലെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കളിയായി മാറിപ്പോകുന്ന കാണുന്നു അപ്പം ആ സാഹചര്യത്തിലൊക്കെ ഞാനും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് ഇപ്പം ഇങ്ങനൊരു അഭിപ്രായം ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് ഈ ഒരു പ്ലെയറും ഈ ഒരു കാര്യം പറയുന്നു എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഒരു ഇന്ന ഒരു ക്ലബിൽ നിന്ന് വരുന്ന പ്ലെയർ അല്ലെങ്കിൽ ഒരു ഇന്ന ഏജൻസിയിൽ നിന്ന് വരുന്ന പ്ലെയേഴ്സിന് പെർഫോമൻസ് വേസിനേക്കാൾ കൂടുതൽ അവർക്കാണ് ഒരു ടീമിൽ സ്ഥാനം കിട്ടുന്നത് എന്നുള്ളത് ആക്ച്വലി ഇത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് അതായത് സ്റ്റീഫൻ കോൺസൻറ്റൈനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന ഏജൻസിയിൽ നിന്ന് നാഷണൽ ടീമിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നു എന്നുള്ളത് ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പ്ലെയറുടെ ഒരു ഏജൻസി വഴിയിട്ട് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നാഷണൽ ടീമിലേക്ക് വരുന്നു എന്നുള്ള തരത്തിലൊരു അലിഗേഷൻ കാര്യങ്ങളൊക്കെ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സോ ഇപ്പോഴും അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വാർത്ത വരുമ്പോഴത്തേക്കും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഇപ്പം മാച്ചിൻ്റെ ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ പരാതികൾ നിലവിലില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇലവൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ പ്ലെയിങ് സ്റ്റൈലിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് ഏതൊരു അഭിപ്രായങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ എ എഫ് എഫ് ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വിദഗ്ധ സംഘമുണ്ട് ഇപ്പം ഇവരാണ് പല കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കുന്നത് ഇപ്പം പ്രസിഡൻ്റ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ ടെക്നിക്കൽ കമ്മിറ്റിയാണ് മറ്റ് കാര്യങ്ങൾ ഇപ്പം കോച്ചിൻ്റെ ഇപ്പം കോൺട്രാക്ട് എക്സ്റ്റൻഷനൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം എന്തുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇപ്പം പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളൊരു ആറ് മത്സരം തോറ്റൊരു കോച്ചിനെ ഒന്ന് ഏഷ്യയുടെ ഫുട്ബോൾ ലെവലിലേക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് വിയറ്റ്നാമിൻ്റെ കോച്ച് ഇൻഡോനേഷ്യയ്ക്കെതിരെ തോക്കുന്നു ഇമ്മീഡിയറ്റ് ആണ് സാക്ക് വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പ് നേഷനായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാമല്ലോ സമീപകാലത്ത് അവരുടെ പെർഫോമൻസ് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മോശം റിസൾട്ട് വന്ന സമയത്ത് അവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് സാക്കണം അങ്ങനെ പല തീരുമാനങ്ങളും ഏഷ്യൻ പല കൺട്രീസും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഇത് അഞ്ച് വർഷമായി സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ പല ന്യായങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ടീം സെറ്റല്ല അല്ലെങ്കിൽ ടൈം കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എ എഫ് എഫ് ടെക്നിക്കൽ കമ്മിറ്റി എന്തുകൊണ്ട് ഒപ്പീനിയൻസ് പറയുന്നില്ല അവർ പല കാര്യങ്ങളിലും മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നവർ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലുള്ള ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഒരു പ്ലെയറുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഈ ഒരു കാര്യത്തിലൊക്കെ ടെക്നിക്കൽ കമ്മിറ്റി അവർക്ക് ഒരു ഒപ്പീനിയൻ പറയുന്ന ഇതാണ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ ഇനി വന്നേക്കാം എനിക്കറിയത്തില്ല അങ്ങനെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങളൊന്നും ഞാനിതുവരെ ഇങ്ങനെയൊരു ഇതിൽ വന്ന് കേട്ടിട്ടില്ല ഇപ്പം ഞാൻ സംശയിക്കുന്നത് ഇനിയിപ്പം ഇങ്ങനെ അകത്ത് നടക്കുന്ന പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി കൂടി അറിഞ്ഞിട്ടുള്ളതാണോ എന്നുള്ളതും കൂടിയാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നത് ഗൈസ് ഐ ഡോ നോ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക ടോട്ടലി ആണ് അതാണ് അസ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ എൻ്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ ഏറെക്കുറെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ്